സജ്ജനങ്ങളായ പ്രേക്ഷകർക്കേവർക്കും ഹരിസ്ലോ ഗുരുകുലം മനുസ്മൃതിയിലേക്ക് സ്വാഗതം. പ്രപഞ്ചസൃഷ്ടി തുടർപാരായണം. ശ്ലോകം 26. കർമാണാം ച വിവേകാർത്ഥം ധർമാധർമവ്യവേചയൽ ദ്വന്ദരയോജയേ ക്ഷേമ സുഖദുഃഖാദിഭിപ്രജ. തുടർന്ന് ബ്രഹ്മദേവൻ ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും വേർതിരിച്ചു. ധർമാധർമ്മ ഫലങ്ങളായ സുഖദുഃഖങ്ങളോട് സൃഷ്ടികളെ കൂട്ടിച്ചേർത്തു. ധർമ്മത്തിൻ്റെ ഫലം സുഖവും അധർമ്മത്തിൻ്റെ ഫലം ദുഃഖവുമാകുന്നു. ശ്ലോകം 27. അൺവ്യോ മാത്രാവിനാശിന്യോ ദശാർദ്ധാനം തുയാ സ്മൃത ാർത്ഥമിതം സർവം സംഭവത്യനുപൂർവശ. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലവും സ്ഥൂലത്തിൽ നിന്നും സ്ഥൂലതരവും ഉണ്ടായി. പഞ്ചമഹാഭൂതങ്ങളുടെ സൂക്ഷ്മങ്ങളായ പഞ്ചതന്മാത്രകൾ നശ്വരങ്ങളായ മഹാഭൂതങ്ങളായി ഗണിച്ച് അവയോട് ചേർന്ന് ജഗത്ത് മുഴുവനും ഉൽപ്പാദിക്കുന്നു. ശ്ലോകം 28. യം തു കർമ്മിണി അസ്മിൻ ഗിസ ന യുങ്ത പ്രഥമം പ്രഭോ സ തദേവ സ്വയം പേജേ സൃജ്യമാന പുനഃപുനഃ. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് ഏതൊരു ജാതിവിശേഷത്തെ കൽപ്പിച്ചുവോ ആ ജാതിവിശേഷം സൃഷ്ടിയുടെ തുടർന്നുള്ള പരമ്പരകളിലും സ്വകർമ്മവശാൽ അനുഷ്ഠിച്ചു വന്നു. ശ്ലോകം 29. ഹിംസ്രാഹ്രിംസ്രേ മൃദുക്രൂരേ ധർമാപൃതാന്യതേ യദ്യസ്യ സോദതാൽ സർഗേ തത്തസ്യ സ്വയമാവിശൻ. സിംഹം മുതലായ ജന്തുക്കളുടെ ഹിംസാകർമ്മവും ഹരിണാദികളുടെ അഹിംസാകർമ്മവും ബ്രാഹ്മണരുടെ ദയാപ്രധാനമായ മൃദുകർമ്മവും ക്ഷത്രിയരുടെ ക്രൂരകർമ്മവും ബ്രഹ്മചാരികളുടെ ധർമാധർമ്മങ്ങളും ദിവ്യന്മാരുടെ സത്യങ്ങളും മനുഷ്യരുടെ അസത്യങ്ങളും പ്രജാപതി സൃഷ്ടിയാദിയിൽ ആർക്കൊക്കെ കൽപ്പിച്ചുവോ അവർക്ക് അദൃഷ്ടവശാൽ പിൽക്കാലത്തും ആ കർമാദികൾ തന്നെ സ്വയം സിദ്ധിക്കുകയുണ്ടായി. ശ്ലോകം 30. യാഥാർത്ഥുലിംഗാന്യുതവാം സ്വയമേവർത്തു പര്യയേ സ്വാനി സ്വാന്യതി പദ്യന്തേ തഥാ കർമാണി ദേഹിന. വസന്തം മുതലായ ഋതുക്കൾ തങ്ങളുടെ കാര്യാവസരത്തിൽ ഋതുചിഹ്നങ്ങളെ സ്വീകരിക്കുന്നത് പോലെ ദേഹികൾ സ്വയം ഹിംസാദി കർമ്മങ്ങളെ പ്രാപിക്കുന്നു. ശ്ലോകം 31. ലോകാനാന്തു വിവൃദ്ധ്യർത്ഥം മുഖബാഹുരുപാതത ബ്രാഹ്മണം ക്ഷത്രിയം വൈശ്യം ശൂദ്രം ച നിരവർത്തിയൽ. പ്രജകളുടെ പുരോഗതിക്കായി മുഖം കൈ തുട പാദം എന്നിവിടങ്ങളിൽ നിന്ന് യഥാക്രമം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ വർണ്ണങ്ങളെ സൃഷ്ടിച്ചു. ശ്ലോകം 32. ദീതാകൃത്വാത്മനോ ദേഹം അർദ്ധേന പുരുഷോഭവൽ അർദ്ധേന നാരീ തസ്യാം സവിരാജമസൃ പ്രഭു. തുടർന്ന് ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ രണ്ടായി പകുത്തു. അർദ്ധഭാഗം കൊണ്ട് പുരുഷനാവുകയും മറ്റേ അർദ്ധഭാഗം കൊണ്ട് സ്ത്രീ ആവുകയും ചെയ്തു. ആ സ്ത്രീയിൽ മൈഥുനത്താൽ വിരാട് പുരുഷനെ സൃഷ്ടിച്ചു. ശ്ലോകം 33. തപസ്തപ്ത്വാ സൃജദ്യം തു
സസ്വയം പുരുഷോ വിരാൾ താം മാം വിത്താസ്യ സർവസ്യ സൃഷ്ടാരം ദ്വിജ സത്തമാ. ആ വിരാട് പുരുഷൻ തപസ് ചെയ്ത് മനുവായ ഈ ഞാനായി സകലത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠരായ നിങ്ങൾ അറിഞ്ഞാലും. ശ്ലോകം 34. അഹം പ്രജാസിസൃഷ്ടസ്തു തപസ്തപ്ത്വാ സുദശ്ചരം പതീൻ പ്രജാനാമസൃജം മഹർഷിൻ നാദിതോദശ. ഞാൻ പ്രജകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച് കഠിനമായ തപസ് ചെയ്ത് ആദ്യം പ്രജാപതികളായ 10 മഹർഷിമാരെ സൃഷ്ടിക്കുകയുണ്ടായി. ശ്ലോകം 35. മരീചിം അത്യങ്കിരസൗ പുലസ്ത്യം പുലഹം കൃതും പ്രചേതസം വസിഷ്ഠാം ച പ്രഹും നാരദമേവ ച. മരീചി അത്രി അങ്കിരസ് പുലസ്യൻ പുലകൻ ക്രതു പ്രചേതസ് വസിഷ്ഠൻ ഭൃഗു നാരദൻ എന്നിവരാണ് 10 പ്രജാപതിമാർ. ശ്ലോകം 36. ഏതേ മനും സ്തു സപ്താന്യ ആസ്രജ ഭൂരി തേജസ ദേവാൻ ദേവനികായാം ച മഹർഷീം ച മിതൗജസ. മരീചി തുടങ്ങിയ 10 പ്രജാപതികൾ തേജസ്വികളായ 7 മന്നന്തരങ്ങളെ മനുക്കളെയും ദേവന്മാരെയും സ്വർഗാദി ദേവസ്ഥാനങ്ങളെയും മഹർഷിമാരെയും സൃഷ്ടിച്ചു. ശ്ലോകം 37. യക്ഷരാക്ഷപിശാശാം ച ഗന്ധർവാപ്സരസോസുരാൻ നാഗാൻ സർപ്പാൻ സുവർണാം ച പിതൃണാം ച പ്രദഗ്രണാൻ. വൈശ്രവണാദികളായ യക്ഷന്മാർ, രാവണാദികളായ രാക്ഷസന്മാർ, പിശാചുക്കൾ, ചിത്രരഥാദികളായ ഗന്ധർവന്മാർ, ഉർവശ്യാദികളായ അപ്സരസുകൾ, വിരോചനാദികളായ അസുരന്മാർ, വാസുക്യാദികളായ നാഗങ്ങൾ, ഗരുഡാദികളായ സുപർണങ്ങൾ എന്നിവയും ആജ്യവാദികളായ പിതൃക്കളെയും വെവ്വേറെ സൃഷ്ടിച്ചു. ശ്ലോകം 38. വിദ്യുതോ അശനി മേഘാംശ രോഹിതേന്ദ്രധനും ഷിച ഉൽക്കാ നിർഘാതകേതും ച ജ്യോതിഷ് ഉച്ചാവചാനിച. പിന്നീട് മേഘങ്ങൾ, അവയിലെ മിന്നലുകൾ, ഇടി ദണ്ഡാകാരങ്ങളായ രോഹിതങ്ങൾ, മഴവില്ലുകൾ, കൊള്ളിമീൻ, ഇടി, മുഴക്കം, വാൽനക്ഷത്രം, ധ്രുവാദി ജ്യോതിഷുകൾ എന്നിവയെ സൃഷ്ടിച്ചു.